ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കണ്ണൂർ ഇരിട്ടിയിലുള്ള എ ബി സി യൂസ്ഡ് കാർ ഷോപ്പിലായിരിക്കും. മീഡിയം പ്രൈസിലുള്ള കുറച്ച് വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. ഫോട്ടോസ് അതുപോലെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കനും കൂടി അമർത്തുക. 2012 മോഡൽ റിറ്റ്സ് LDA ആണ്. ഡീസൽ 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ സർവീസ് കഴിഞ്ഞാണ് ടൈമിംഗ് ചെയിനൊക്കെ മാറ്റിയിട്ടുണ്ട്. KL 59 തളിപ്പുറം പണിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. ടയറിൻ്റെ കണ്ടീഷൻ ആവറേജിന് മുകളിലുണ്ട്. LDA ആണെങ്കിൽ ഫ്രണ്ട് രണ്ട് പവർ വിൻഡോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് ആണ് വരിക. പുതിയ സീറ്റ് കവറാണ്. ചോദിക്കുന്ന വില 270,000. 200,000 രൂപ അടുത്ത ഇതിന് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഫോട്ടോസ് ആവശ്യമുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്, ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 2009 മോഡൽ ഇൻഡിക വിസ്റ്റ TDI ആണ്. കോട്ടർജെറ്റ് അല്ല. 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2024 വരെ പേപ്പറെല്ലാം ക്ലിയർ ആണ്. KL 58 തലശ്ശേരിയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. 2 ആവറേജ് ടയറും 2 ബിലോ ആവറേജ് ടയറുമാണ് ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ. AC പവർ സ്റ്റിയറിംഗ് വരുന്നുള്ളൂ, പവർ വിൻഡോ വരുന്നില്ല. ഈ ഒരു വിസ്റ്റയ്ക്ക് ചോദിക്കുന്ന വില 100,000 രൂപ. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ ഒരു സാൻഡ്രോയുടെ മോഡൽ വരിക 2007 ആണ്. 30,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസാണ്. സിംഗിൾ ഓണർ. KL 11 ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. ചോദിക്കുന്ന വില 175,000. 2007 മോഡൽ സാൻഡ്രോയ്ക്ക് 175,000 നല്ല ഹെവി റേറ്റ് തന്നെയാണ്. പക്ഷേ വെറും 30,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. മാനുവലാണ്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും നല്ലൊരു വൃത്തിയുണ്ട്. വണ്ടി നല്ല ഷോറൂം കണ്ടീഷൻ തന്നെയാണ്. ഈ ഒരു വാഗണറിൻ്റെ മോഡൽ വരിക 2006 ആണ്. LXi ആണ്. 2021 ഈ വർഷം ലാസ്റ്റ് ആണ് ഇതിൻ്റെ റീടെസ്റ്റ് വരിക. KL 59 തളിപ്പുറമാണ് ഇതിൻ്റെയും രജിസ്ട്രേഷൻ. വണ്ടിയുടെ എക്സ്റ്റീരിയർ എല്ലാം കാണാൻ നല്ലൊരു വൃത്തിയുണ്ട്. പെയിൻറ്റിങ്ങിൻ്റെ ഒന്നും തന്നെ ആവശ്യം വരുന്നില്ല. നല്ല ഷോറൂം കണ്ടീഷൻ തന്നെയാണ്. LXi ആയതുകൊണ്ട് തന്നെ പവർ വിൻഡോ വരുന്നില്ല. AC പവർ സ്റ്റിയറിംഗ് വരുന്നുള്ളൂ. മാനുവലാണ്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന വില 145,000. ഈ ഒരു ആൾട്ടോയുടെ മോഡൽ വരിക 2011 ആണ്. LXi ആണ്. 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ വണ്ടിയുടെ എക്സ്റ്റീരിയർ എല്ലാം കാണാൻ നല്ലൊരു വൃത്തിയുണ്ട്. KL 53 ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ ആവറേജേ ഉള്ളൂ. AC പവർ സ്റ്റിയറിംഗ് ആണ് വരിക. മാനുവലാണ്. ചോദിക്കുന്ന വില 175,000. ഇതിൻ്റെ റീടെസ്റ്റ് വരിക 2026 ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യുന്ന പരമാവധി വാഹനങ്ങളെ നമ്മൾ അടുത്ത വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഈ ഒരു എസ്റ്റിലോടെ മോഡൽ വരിക 2007 ആണ്. 2022 വരെ ആയിരിക്കും പേപ്പറൊക്കെ ഉണ്ടാവുക. LXi ആണ്. 75,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ ആവറേജിന് മുകളിലുണ്ട്. ചോദിക്കുന്ന വില 135,000. മാനുവലാണ്. നിങ്ങളുടെ പക്കൽ ഏതെങ്കിലും വാഹനങ്ങൾ വിൽക്കുവാനുണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരിക. അതിൻ്റെ ഡീറ്റെയിൽസും ഫോട്ടോസും അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു ഒമിനിയുടെ മോഡൽ വരിക 2006 ആണ്. പ്യുവർ പെട്രോൾ ആണ്. 5 സീറ്റ്. ഇതിൻ്റെയും റീടെസ്റ്റ് വരിക 2021 ലാസ്റ്റ് ആണ്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ ആവറേജിന് മുകളിലുണ്ട്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും നമുക്കൊരു ആവറേജ് വൃത്തിയൊക്കെ പറയാം. ഈ ഒരു ഒമിനിക്കും ചോദിക്കുന്ന വില 85,000. ഈ ഷോപ്പിലെ ചില വാഹനങ്ങളുടെ വില കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അല്പം കൂടുതൽ തന്നെയാണ്. പക്ഷേ വണ്ടിയുടെ ക്വാളിറ്റി നല്ലതാണ്, നല്ല വൃത്തിയുണ്ട്. 98 മോഡൽ സെന്, ഓട്ടോമാറ്റിക് ആണ്. 2023 വരെ പേപ്പറെല്ലാം ക്ലിയർ ആണ്. പെട്രോള്.
എക്സ്ട്രാ അലോവിലൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറിൻ്റെ കണ്ടീഷൻ ആവറേജിന് മുകളിലുണ്ട്. ചോദിക്കുന്ന വില 110,000. സീറ്റ് കവറൊക്കെ പുതിയതാണ്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ആവറേജിന് മുകളിൽ വൃത്തിയൊക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു പ്രൈസ് ചോദിക്കുന്നത്. രണ്ടായിരത്തി 2018 മോഡൽ സ്വിഫ്റ്റ് പെട്രോളാണ്. LXi 25,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസാണ്. KL 58 ആണ് ഇതിൻ്റെയും രജിസ്ട്രേഷൻ. ചോദിക്കുന്ന വില 515,000. 3,500,000 നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു വൃത്തിയുണ്ട് കാണാൻ. ഫ്രണ്ടിന് രണ്ട് പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഈ ഒരു വീഡിയോ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനി നമ്മുടെ ചാനലോട് ഇഷ്ടം പോലെ യൂസ്ഡ് വണ്ടികളുടെ വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.